തലപ്പട എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കൂല. പിന്നെ തലേന്ന് പറയുമ്പോൾ ബൈക്ക് മാത്രമേ ഉള്ളൂ. ബൈക്ക് ഉള്ളതുകൊണ്ട് എക്സ്പെക്ടേഷൻ ടെൻ അല്ല, ലെവൻ ആണ് കൊടുക്കേണ്ടത്. മമ്മൂട്ടി സാറിന്റെ പോലെ മോഹൻലാൽ സാറിന്റെ പോലെ അല്ല അജിത്ത്. ഒരു പ്രത്യേക ഒരു സ്ക്രിപ്റ്റ് ആണ് കാണാനായിട്ട്. റെക്കോർഡല്ല, ഇപ്പോഴേ ട്രെയിലർ തൂക്കിയില്ല, ഇനി അതേപോലെ എല്ലാം തൂക്കി അങ്ങ് തൂത്തുവാരും. 3 വർഷത്തെ കാലം തലേ സ്ക്രീനിൽ കാണാൻ ഏറ്റവും വലിയ സന്തോഷം, അതിനാണ് ഏറ്റവും കാത്തിരിക്കുക. നമ്മളിപ്പോ കാണാൻ പോവുകയാണ്. എന്നാലും നമ്മൾ കാണാനുള്ള ഒരു ത്രില്ല ഉണ്ട്. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ വരുന്ന തല അജിത്തിന്റെ വലിമയുടെ ഫസ്റ്റ് ഷോ നടക്കാൻ ഇപ്പൊ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും സിനിമയെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ എന്തൊക്കെയെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ചോദിച്ചിട്ട് വരാം. ബ്രോ എക്സ്പെക്ടേഷൻ ചേട്ടാ, എക്സ്പെക്ടേഷൻ 10-50 ചേട്ടാ. 10-50? ആമാ 10-50 அந்த அளவுக்கு வெறியா இருக்கும். கேரளத்துல வந்தேக்கு போனா ஷோ காணானே. கேரளாக்கு நான் மலேசியால இருந்து வரேன் சேட்டா. நேத்து வந்தேன். ரெண்டு தலனது போகுது டேய். அப்ப பொளிக்குனான ரெக்கார்ட் எல்லாம் தூக்கு. ரெக்கார்ட் எல்லாம் தூக்கு சேட்டா. தட்ஸ் ஆல். தல வில் ராக். பிரதீஷ் என்ன வெச்சா കുറച്ച് വർഷം കൊണ്ട് നമ്മൾ കാണുന്നതാണ് സിനിമ, അജിത്തിന്റെ സിനിമ. ഞാൻ വിജയ് ഫാൻസ് ആണ്. പക്ഷെ നമ്മള് സിനിമ നോക്കിട്ട് പറയാം എന്താണെന്ന്. ഞങ്ങള് ഫ്രം മാർത്താണാണ്, തമിഴാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നെയാണോ? ആ പിന്നല്ലാതെ 2 വർഷം കൊണ്ട് കാത്തിരിക്കും. എന്താണ് പ്രതീക്ഷിക്കുന്നത് സത്യത്തിൽ സിനിമയിൽ? സത്യത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാവുന്നത്, നമുക്ക് തലേ സ്ക്രീനിൽ കണ്ടേ ഉള്ളൂ. എന്തായാലും കൊള്ളാന്ന് തോന്നുന്നുണ്ട്, പൊളിക്കുമായിരിക്കും. പക്ഷെ നമ്മള് തലേ ഫാൻ ാണ് എന്നാലും നമ്മള് കാണാനുള്ള ഒരു ത്രില്ല ഉണ്ട്. എന്താണ് ആ ഒരു സ്റ്റണ്ടാണ് എന്ത് പ്രതീക്ഷിക്കുന്നത് സിനിമ കണ്ടിട്ട്? ഒരു അജിത്തിന്റെ ഒരു മാസം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു റെക്കോർഡല്ല, വിജയുടെ റെക്കോർഡൊക്കെ തൂക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബീച്ചിന്റെ ആ ഒരു ഇങ്ങനെ പറയാൻ പറ്റൂല. കേരളത്തിൽ വന്ന് ആ ഒരു ഇത് പറ്റത്തില്ല. എന്നാലും അജിത്തിന് പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം, നമുക്ക് വർഷയോ കഴിഞ്ഞ് നോക്കാം. പ്രതീക്ഷ പടം കണ്ടിനേഷൻ പറയാൻ പറ്റും, അതാണ് നമുക്ക് നല്ലത്. പടം കാണുന്നതിന് മുമ്പായിട്ട് വലിയ പ്രതീക്ഷ ഒന്നും വയ്ക്കാനൊന്നും ഇല്ല. ട്രെയിലർ കണ്ടിട്ട് വലിയ നമ്മൾ പ്രതീക്ഷ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പ്രതീക്ഷ. പിന്നെ അജിത്തിന്റെ ഒരു അഭിനയം മനസ്സിലാസൊക്കെ ഇതന്നെയാണ്. പിന്നെ വലുതായിട്ട് പറയാനൊന്നും ഇല്ല, ബാക്കി പടം കണ്ടിട്ട് നമുക്ക് പറയാം. നമ്മൾ 2.5 വർഷം കഴിഞ്ഞ് വന്നതേ നമ്മൾ തലയുടെ പടം ആയതുകൊണ്ടാണ്. നമ്മളെ ഉയരാണ് തല, അതുകൊണ്ട് നമ്മൾ പടത്തിനെ വേണ്ടി അഭിപ്രായം പടം ഒരു പടം എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തലയുടെ പടത്തിനെ പറ്റി നമുക്ക് ആ ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ആ ഒരു ഇതുണ്ട്. അതിനുകൊണ്ടാണ് നമ്മൾ പടത്തിന് നേരത്തെ ഉറക്കം കളഞ്ഞ് നമ്മളങ്ങ് പോവാറെന്നാണ് ഇങ്ങനെ വരുന്നത്. റെക്കോർഡല്ല, ഇപ്പോഴേ ട്രെയിലർ തൂക്കിയില്ല, ഇനി അതേപോലെ എല്ലാം തൂക്കി അങ്ങ് തൂത്തുവാരും. കേട്ടോ, മമ്മൂട്ടി സാറിനെയും മോഹൻലാൽ സാറിനെ കണ്ട് നമ്മളെ അടുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അജിത്ത് വന്നാൽ നമുക്ക് അടുത്തിന് സംസാരിക്കാം ധൈര്യമായിട്ട്. സ്നേഹം കൊണ്ടല്ല, നമ്മൾ ആ ഒരാളെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നമുക്ക് പ്രത്യേകത ഉണ്ട്. ഈ ആളെ നമ്മൾ സംസാരിച്ച് നമുക്ക് അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പം അതിന് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കുള്ളൂ. കേട്ടോ, സിനിമ പൊളിക്കുന്നതാണോ? സിനിമ എങ്ങനെ ഇരിക്കും അത് നമ്മൾ കണ്ടിട്ട് പറയാം. നമുക്ക് വലിയ സന്തോഷമാണ്. നമുക്ക് പടം എങ്ങനെയൊക്കെ അതിനേക്കാളും നമുക്ക് 3 വർഷത്തെക്കാളും തലേ സ്ക്രീനിൽ കാണാനാണ് ഏറ്റവും വലിയ സന്തോഷം, അതിനാണ് ഏറ്റവും കാത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ വലിമയുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫാൻ ഷോ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനിങ്ങ് വന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ അതുപോലെ തന്നെ സിനിമയുടെ ഫുൾ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾ വലിമയെ പറ്റിയുള്ള നിങ്ങളെ പ്രതീക്ഷകൾ എന്തൊക്കെയെന്നാണ് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.